സംസ്ഥാനത്തെ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക്. സ്കൂളുകൾ പൂർണ്ണമായും തുറക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് 47 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുന്നത്. കോവിഡ് തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് സ്കൂളുകൾ സമ്പൂർണ്ണ തോതിൽ തുറക്കുന്നത്. കോഴിക്കോട് നിന്ന് എസ് ശ്യാംകുമാർ, കൊച്ചിയിൽ നിന്ന് വിനീത വിജി, ആലപ്പുഴയിൽ നിന്ന് ദീപക് മലയമ്മ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം ആലപ്പുഴയിലുള്ള ദീപക് മലയമ്മയിലേക്ക്. ദീപക്, വലിയ സന്തോഷത്തോടുകൂടി തന്നെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നു. എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ദീപക്? റിജിത്ത്, ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂളിന് മുൻപിലാണ്. ഇവിടെ ഇപ്പം നമുക്ക് കാണാം, ഏതാണ്ട് ഗേറ്റൊക്കെ അടയ്ക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു പരിധിയോളം കുട്ടികൾ സ്കൂളിനകത്തേക്ക് ക്ലാസ്സിന് വേണ്ടി എത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഓടി വരുന്നുണ്ട് ക്ലാസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഇത്തരത്തിൽ രാവിലെ മുതൽ തന്നെ സജീവമായി കുട്ടികളെല്ലാം തന്നെ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് 22 മാസങ്ങൾക്ക് ശേഷമാണ് സ്കൂൾ തുറക്കുന്നത്. അത് മുഴുവൻ സമയ പ്രവൃത്തിയിലേക്ക് അത് കടക്കുമ്പോൾ പൂർണ്ണമായും പഠനത്തിലേക്ക് എത്താം എന്നുള്ളൊരു പ്രതീക്ഷ, ഒപ്പം തന്നെ കൂട്ടുകാരുമായി ചെലവഴിക്കാനുള്ള സമയം അതെല്ലാം തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള കോവിഡ് പ്രോട്ടോക്കോളുകളെല്ലാം പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണ് കുട്ടികളെല്ലാം എത്തിയിരിക്കുന്നത്. നമുക്കൊരു രക്ഷിതാവുണ്ട്. ചേട്ടാ, ഈ കോവിഡ് പ്രോട്ടോക്കോളിനെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു നിങ്ങളുടെ അടുത്ത്? ആ, പറഞ്ഞു തന്നിരുന്നു. ഇന്നലെ ടീച്ചർ വിളിച്ചായിരുന്നു. അതനുസരിച്ച് നമ്മളെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിലുള്ള മുൻകരുതലുകളുണ്ട് കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി. അത്തരത്തിലുള്ള മുൻകരുതലുകളെല്ലാം തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കുട്ടികൾ കൂടിയാണ് ഇനി സ്കൂളിനകത്തേക്ക് എത്താനുള്ളത്. അവർ കൂടി എത്തിക്കഴിഞ്ഞതോടുകൂടി പൂർണ്ണ. ആലപ്പുഴയിൽ നിന്നുള്ള കാഴ്ചകളാണ് ദീപക് മലയമ്മ പങ്കുവച്ചത്. കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി വിനീത വിജി കൂടി ചേരുന്നുണ്ട്. വിനീത ഏത് സ്കൂളിലാണ് നിൽക്കുന്നത്? അവിടെയുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? ഒരുക്കങ്ങളൊക്കെ കൃത്യമായി പൂർത്തീകരിച്ചിട്ടുണ്ടോ വിനീത? അർജിത്ത്, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. സ്കൂളിലെ ഫസ്റ്റ് ബെൽ അടിച്ചിരിക്കുകയാണ്. അതിനുശേഷമുള്ള ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികൾ. അധ്യാപകർ അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളെ ക്ലാസ്സിലേക്ക് അടക്കം പ്രവേശിപ്പിക്കുന്നത്. അവർക്ക് സാനിറ്റൈസർ നൽകുന്നുണ്ട്, മാസ്ക് ഉറപ്പാക്കുന്നുണ്ട്. 2 മാസ്ക് കയ്യിൽ കരുതണമെന്നൊരു നിർദ്ദേശമൊക്കെ തന്നെയാണ് കുട്ടികൾക്ക് അധ്യാപകർ നൽകിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട രക്ഷകർത്താക്കളോടും അതോടൊപ്പം തന്നെ കുട്ടികളോടുമൊക്കെ അധ്യാപകർ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് അധ്യാപകൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സർ, കുട്ടികൾക്ക് ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ മുഴുവൻ കുട്ടികളും സ്കൂളിലേക്ക് എത്തുകയാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് ഇനിയുള്ള ക്ലാസ്സുകൾ, എങ്ങനെയാണ് പാഠഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതായിട്ടൊക്കെ ഉണ്ടല്ലോ? ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ 10ാം ക്ലാസ്സിലെ പാഠങ്ങളെല്ലാം ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്, തീർന്നു കഴിഞ്ഞു. മാത്രം അതിൻ്റെ ഇപ്പോൾ റിവിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8, 9ലെ 1-2 ചാപ്റ്റേഴ്സ്, ചില വിഷയങ്ങളൊക്കെ ഓൾറെഡി തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അവരെ പൂർണ്ണമായി കിട്ടുമ്പോൾ അവരെ കൃത്യമായിട്ട് സാധാ സ്കൂളിൽ എന്ത് ചെയ്യുന്നു അതേ രീതിയിൽ അവരെ ഞങ്ങൾ നല്ല രീതിയിൽ കോച്ചിങ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ക്ലാസ് കുറേ നാളുകളായി ഓൺലൈനിലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് സംബന്ധിച്ചിട്ടുള്ള സംശയമൊക്കെ തീർക്കാനും കൂടുതൽ അപ്പോൾ ഓൺലൈൻ ഓഫ്ലൈനും ഇപ്പോൾ രണ്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഓഫ്ലൈനിലുള്ള കുട്ടികൾക്ക് തന്നെ അവർക്ക് അടുത്ത ബാച്ചിൽ, ഐ മീൻ തിങ്കൾ ചൊവ്വ ബുധൻ ഓഫ്ലൈൻ ആണെങ്കിൽ അവർക്ക് വ്യാഴം വെള്ളി ശനി ഓൺലൈൻ ആയിരിക്കും. അപ്പോൾ അതേ അവരെ സംബന്ധിച്ച് ഒരു കാരണവശാലും അവർക്ക് ക്ലാസ് നഷ്ടപ്പെടുന്നില്ല. അധ്യാപകർക്കും ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്? ഓൾറെഡി നൽകിയിട്ടുണ്ട്. അവർ ക്ലാസ് പിറ്റിയെ കൂടി, ഓരോ ക്ലാസ് ടീച്ചേഴ്സും അവരുടെ ക്ലാസ് പിറ്റിയെ വഴി എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും അധ്യാപകർ സൂചിപ്പിച്ചതുപോലെ തന്നെ പാഠഭാഗങ്ങളൊക്കെ തന്നെ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് റിവിഷൻ തുടങ്ങുകയാണ്. അവർക്ക് ഇതുവരെയുള്ള സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിച്ച പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിനായി. വിനീത വിജയാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് നിന്ന് എസ് ശ്യാംകുമാർ കൂടി ചേരുന്നുണ്ട്. ശ്യാം, കോഴിക്കോട്ടെ കാഴ്ചകൾ എങ്ങനെയാണ്? ആഘോഷമായിട്ടാണ് കുട്ടികൾ കോഴിക്കോട് സ്കൂളിലേക്ക് എത്തുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട്ടെ നഗരഹൃദയത്തിലുള്ള BM സ്കൂളിലാണ്. നേരത്തെ കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നേരത്തെ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് എല്ലാവർക്കും ഏറ്റവും വലിയ സന്തോഷം കൂട്ടുകാരെ കാണാം, കളിക്കാൻ സമയം കിട്ടും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുമെന്നൊക്കെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുട്ടികളൊക്കെ ക്ലാസ്സിലേക്ക് അവർ വളരെ ആഘോഷമായിട്ട് കൈപിടിച്ചു ഒക്കെയാണ് അവർ ക്ലാസ്സുകളിലേക്ക് പോകുന്നത്. ഇപ്പോഴും കുട്ടികൾ എത്തുന്നുണ്ട്. ഏറ്റവും സന്തോഷം താഴെ ക്ലാസ്സുകളിലെ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയൊക്കെ കുട്ടികൾക്കാണ്. അവർക്കാണ് ഒരു കൂട്ടുകാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ക്ലാസ്സിലിരുന്ന് വലിയ സന്തോഷം അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് രക്ഷിതാക്കളാണ് അവരെ പലരെയും കൊണ്ടുവരുന്നത്. മോളെ, സ്കൂളിലേക്ക് വരുന്നതിൽ എന്തോ ഒരു സന്തോഷമുണ്ട്? നല്ല സന്തോഷമുണ്ട്. എന്താ സന്തോഷം? ഏറ്റവും വലിയ സന്തോഷം എന്താ? ഫ്രണ്ട്സിനൊക്കെ കാണാം, പിന്നെന്താ വേറെ ഒന്നുമില്ല. ഭയങ്കര നല്ല സന്തോഷമുണ്ട്. ഫുൾ ഡേ ആക്കി, പിന്നെ ടൈമും മാറ്റി, എല്ലാരും കാണാം.
ഈ രണ്ട് കുട്ടികൾ പറഞ്ഞത് അവരുടെ മാത്രം കാര്യമല്ല, ഈ സ്കൂളിൽ നമ്മൾ സംസാരിച്ച എല്ലാ കുട്ടികളും പറയുന്നതാണ്. അവരുമായിട്ട് കൂട്ടുകാരെ കാണാം, ഒരുമിച്ചിരുന്ന് പഠിക്കാം, ഓൺലൈൻ ക്ലാസ്സിനേക്കാളും നന്നായിട്ടിരിക്കാം എന്നുള്ളതാണ്. എന്തായാലും സ്കൂൾ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു, അല്പസമയത്തിനകം തന്നെ ഇവിടെ ക്ലാസ്സുകളും ആരംഭിക്കും. ശ്യാംകുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ സ്കൂളുകൾ സാധാരണ നിലയിലേക്ക് ആവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.